പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പത്താം ക്ലാസിന്റെ അടിസ്ഥാന പാഠാവലിയിലെ കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്ന ഒരു കഥ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടർന്ന് നമ്മൾ വായിക്കുകയാണ് പേജ് 29 ഇങ്ങനെ ഭുവനവിദിതമായ മാവിന്റെ വംശത്തിലാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരച്ചി പിറന്നു വീണത് ചക്കരച്ചി വന്നു പിറന്നത് സത്യം പറയാമല്ലോ കൊച്ചു ചക്കരച്ചിയുമായി അടുത്തു പരിചയപ്പെട്ടതും സ്നേഹബന്ധം ഉദിച്ചതും ഭാഗം കഴിഞ്ഞ് ഞങ്ങളുടെ ശാഖ തറവാട്ടു വീട്ടിൽ പാർപ്പുറപ്പിച്ചതോടെ മാത്രമായിരുന്നു ശാഖ എന്ന് പറഞ്ഞാലും ഫലത്തിൽ താമസിക്കാൻ ഞാനും അമ്മയുമേ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും മൂത്ത സഹോദരി പുത്രി സമേതം ഭർതൃഗൃഹത്തിലും അതിനിളയ സഹോദരി വിദ്യാഭ്യാസാർത്ഥം എറണാകുളത്തുമായിരുന്നു അങ്ങനെ വന്നു ചേർന്ന ഏകാന്തത വൃക്ഷലതാദികളോടുള്ള കൂട്ടുകെട്ടിന് കൂടുതൽ പ്രേരകമായി തറവാട്ടു വീട്ടിൽ മാവുകൾ പലതുണ്ടായിരുന്നെങ്കിലും കുലശ്രേഷ്ഠകൾ ആയി എണ്ണിയത് രണ്ടെണ്ണത്തിനെയായിരുന്നു വലിയ ചക്കരച്ചിയും കൊച്ചു ചക്കരച്ചിയും മൂത്തവൾ വലിയ ചക്കരച്ചിയായിരുന്നെങ്കിലും തെക്കുപടിഞ്ഞാറു മാറി പറമ്പിൽ ഒഴിഞ്ഞാണ് അവൾ നിന്നിരുന്നത് കൊച്ചു ചക്കരച്ചിയാവട്ടെ നാലുകെട്ടിനും നെൽപ്പുരയ്ക്കും മധ്യയുള്ള തെക്കേ മുറ്റത്ത് പടിഞ്ഞാറു നീങ്ങി കറ്റപ്പുരയുടെയും തേങ്ങാക്കൂട്ടിൻ്റെയും അതിർത്തിയിൽ മധ്യത്തായി നീണ്ടു നിവർന്ന് അധീശ്വരിയെപ്പോലെ നിന്നിരുന്നു മുറ്റത്ത് കിഴക്കേ അറ്റത്തുയർന്നു നിൽക്കുന്ന മാളികയോട് സ്പർദ്ദിക്കുന്ന മട്ടു തോന്നും കണ്ടാൽ പടിഞ്ഞാറു നിന്ന് കയറി വരുന്ന ഒരാൾക്ക് ഇരു പാർശ്വവും രണ്ടു പേടകളാൽ അനുസ്യവിനായി നിൽക്കുന്ന മയിലിനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന സൗധശില്പത്തിൽ കൂടെ താൻ പ്രകടിപ്പിക്കുന്ന ദാടിയും മോടിയും കാണാൻ തടസ്സമുണ്ടാക്കുന്നു എന്ന കുറ്റം ചുമത്തി പാട്ടത്തിലെ അപ്പൂപ്പൻ ഒരു 60 കൊല്ലം മുൻപ് കൊച്ചു ചക്കരച്ചിയെ വെട്ടി നീക്കാൻ തുനിഞ്ഞതായിരുന്നത്രേ വേണ്ടപ്പെട്ടവർ ആരോ ഒക്കെ ഇടപെട്ട് ആ അത്യാഹിതം തടഞ്ഞു ആ കഥ അവൾക്കൊരു പ്രത്യേക അരുമത്വം കൂടെ നേടിക്കൊടുത്തു എത്രയോ തലമുറകൾ ആ വൃദ്ധ മുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലിരുന്ന് മധുരം തിന്ന് വളർന്ന് വൃദ്ധരായി കാലയവനികയ്ക്കപ്പുറം മറിഞ്ഞിരിക്കുന്നു നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ അവൾ പറയുമായിരുന്നു ഞങ്ങൾ തറവാട്ടു വീട്ടിൽ താമസമായതിനു ശേഷം പണത്തിൻ്റെ മുട്ടുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ സ്വയം ചത്തും മാവിനെ കാത്തുരക്ഷിച്ചു പോന്ന നീറുകൾ എന്ന ചാവേറ്റുപട കൊച്ചു ചക്കരച്ചിയിൽ കയറാൻ ശ്രമിച്ചവരെയെല്ലാം തോൽപ്പിച്ച് ഓടിച്ചു കളഞ്ഞു ഉറുമ്പിനെയാണ് പറയുന്നത് വിൽക്കാനുള്ളതല്ല ആളുകൾക്ക് ഒന്നും രണ്ടും പെറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ നില മാങ്ങയുടെ കാര്യം പോകട്ടെ മാവ് തന്നെ വാങ്ങാൻ ആളുകൾ വരാൻ തുടങ്ങി യുദ്ധകാലമായതോടെ മാവുകൾക്ക് വില കൂടി അവരെയും പട്ടാളത്തിൽ ചേർത്തിരുന്നു എന്നാണ് തോന്നുന്നത് തായ്തൊടിയുടെ വണ്ണവും പൊക്കവും ശാഖോപശാഖകളെ കൊണ്ട് പാഴായി കളയാതെ 19 അടി ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന് എന്തു പ്രലോഭനവും ഉപയോഗിക്കാൻ തയ്യാറായി ആളുകൾ വന്നിരുന്നെങ്കിലും പണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തുരത്തപ്പെട്ടു മാവ് വിൽക്കാനായിട്ട് സാധിച്ചില്ല വളരെയധികം അരുമത്വം അതുവഴി ആ മാവിന് കിട്ടി എല്ലാവരുടെയും സ്നേഹഭാജനമായിരുന്നു ആ മാവ് ഇങ്ങനെയൊക്കെ ഇരിക്കലും അത് മുറിച്ചു കളയണമെന്ന് ഞാൻ വാദിക്കാനും ശഠിക്കാനും ലഹള കൂട്ടാനും തുടങ്ങി കൊച്ചു ചക്കരച്ചിയുടെ ഇടതുഭാഗത്തായി താഴെ നിന്ന് 8-10 അടി ഉയരത്തിൽ തൊലി പൊളിഞ്ഞ് തടി ജീർണിച്ചിരുന്നു ആപത്ത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും നിശ്ചയമില്ല ഇടിമിന്നൽ ഏഷ്യതാവാമെന്ന് ചിലർ ഊഹിച്ചു അത് ശത്രുക്കളുടെ ദ്രോഹവൃത്തിയായി മറ്റു ചിലർ സങ്കൽപ്പിച്ചു ഏറ്റവും ഒടുവിൽ പ്രബലമായി വന്നിട്ടുള്ള അഭിപ്രായം തടിക്കച്ചവടക്കാർ ആരോ തെക്കേ പുറത്ത് ആരുമില്ലാത്ത തക്കം നോക്കി തമര് വെച്ച് തുളച്ചതിൽ നിന്ന് വന്നതാവാമെന്നാണ് രോഗഹേതു എന്തുമാകട്ടെ
മാരകമായ രോഗം പിടിപെട്ടു. അതാണല്ലോ ഗണിക്കാനുള്ളത്. ചികിത്സിക്കാനും രക്ഷിക്കാനുമുള്ള വഴികൾ ആരാഞ്ഞു. ഒന്നും കണ്ടുകിട്ടിയില്ല. പിന്നെ നോക്കാനുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയാണല്ലോ. കാലവർഷക്കാറ്റ് വന്ന് ആഞ്ഞടിച്ചാൽ മാവ് ഒടിഞ്ഞു വീഴുന്നത് താശിപ്പുരയുടെ മേൽ ആണ്. അങ്ങനെ വന്നാലത്തെ നാശം ആർക്കു താങ്ങാൻ കഴിയും? വീഴാവുന്ന എവിടേക്ക് വീണാലും കെട്ടിടങ്ങൾ നശിക്കാതിരിക്കാൻ വഴിയില്ല. ആ നിലയ്ക്ക് അതിനെ വെട്ടുകയല്ലാതെ എന്തു ചെയ്യും? വെട്ടാതെ വരുന്ന അപകടത്തിന് എന്തു സമാധാനം പറയാൻ കഴിയും? എന്ത് ആശ്വാസം കണ്ടുപിടിക്കാൻ സാധിക്കും? ഇഷ്ടമുണ്ടായിട്ടല്ല, ചുമതല ആകയാലാണ് ഏറ്റവും വലിയ അത്യാഹിതം ഒഴിവാക്കാൻ ആ മാവ് മുറിക്കണമെന്ന് സകല യുക്തികളും ഉപയോഗിച്ച് ഞാൻ വാദിച്ചത്. അമ്മ ഒരു വാദവും സമ്മതിച്ചു തരാൻ ഭാവമില്ല. യുക്തി ഉള്ളിടത്തല്ലേ യുക്തിവാദം ഫലിക്കൂ? ഇവിടെ ഭക്തിയും വിശ്വാസവുമാണ്. കൊച്ചു ചക്കരച്ചി വീഴില്ല, അതാണ് വിശ്വാസം. വീണാലും അവൾ ആപത്തു വരുത്തുകയില്ല എന്ന ഒറ്റ ഉറച്ച നിലയായിരുന്നു അമ്മയ്ക്ക്. നിങ്ങൾ ഈ പാഠഭാഗം നല്ലപോലെ വായിക്കുക. കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ഉണ്ടാക്കി ഉത്തരം ഉണ്ടാക്കി സ്വയം എഴുതി പഠിക്കുക. ക്ലാസ് ഇവിടെ താൽക്കാലികമായി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.